നമസ്കാരം പ്രേക്ഷകർക്ക്, ലോകകപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ലോകകപ്പിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന മത്സരമാണ് ഇന്ന് നടക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ എഡ്ജ് ബാസ്റ്റൺ നടക്കുന്ന മത്സരത്തിലെ ആദ്യ പകുതി പിന്നിടുമ്പോൾ നമുക്ക് മത്സരത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. തകർപ്പനടിയുമായി മികച്ച തുടക്കം നൽകി ജോണി ബെയർസ്റ്റോയും ജെയ്സൺ റോയും. മധ്യ ഓവറുകളിൽ വമ്പൻ അടിക്കാരെ പിടിച്ചുകെട്ടി ഇന്ത്യൻ ബൗളർമാരുടെ തിരിച്ചുവരവ്. അവസാന ഓവറുകളിൽ റണ്ണൊഴുക്കിന്റെ തടയണ പൊട്ടിച്ച് ബെൻ സ്റ്റോക്സിന്റെ തകർപ്പൻ ബാറ്റിംഗ്. ഇന്ത്യക്ക് ജയിക്കാൻ 338 റൺസിന്റെ വിജയലക്ഷ്യം. ഒരുപക്ഷെ 350-നും 380-നും ഇടയ്ക്കുള്ള ഒരു സ്കോർ ഇന്ത്യ ഈ മത്സരത്തിൽ ചേസ് ചെയ്യേണ്ടി വരുമായിരുന്നു. എന്നാൽ ജസ്പ്രീത് ബുംറയുടെ മികച്ച ബൗളിംഗ് ഒരിക്കൽ കൂടി ഇന്ത്യക്ക് രക്ഷയാവുകയായിരുന്നു. അതായത് മറ്റെല്ലാ ബൗളർമാരും കണക്കിന് തല്ലുവാങ്ങിയപ്പോഴും ജസ്പ്രീത് ബുംറ തന്റെ മികച്ച ബൗളിംഗ് പ്രകടനം ഒരിക്കൽ കൂടി ആവർത്തിച്ചതാണ് ഇന്ത്യക്ക് 337 എന്ന സ്കോറിൽ ഇംഗ്ലണ്ടിനെ പിടിച്ചു നിർത്താനായത്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ടോസ് നേടിയ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഒയിൻ മോർഗൻ ആദ്യം ബാറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. എഡ്ജ് ബാസ്റ്റണിലെ ബാറ്റിംഗിനെ സഹായിക്കുന്ന വിക്കറ്റായിരുന്നു. 337 റൺസാണ് ഇംഗ്ലണ്ട് ഇവിടെ പടുത്തുയർത്തിയത്. ഓപ്പണർമാരായ ജെയ്സൺ റോയും പരിക്കിന് ശേഷം തിരിച്ചു വന്ന ഓപ്പണർ ജെയ്സൺ റോയും ഒപ്പം തന്നെ ജോണി ബെയർസ്റ്റോയും ചേർന്ന് ഒരു T20 സ്റ്റൈൽ തുടക്കമാണ് അവർക്ക് നൽകിയത്. അതായത് ആദ്യ 20 ഓവറുകൾ പിന്നിടുമ്പോഴേക്കും ഏകദേശം 150 റൺസ് അവർ സ്കോർ ചെയ്തിരുന്നു. ജോണി ബെയർസ്റ്റോ തകർപ്പൻ സെഞ്ചുറിയാണ് നേടിയത്. 109 പന്തുകളിൽ നിന്ന് 10 ഫോറും 6 സിക്സും ഉൾപ്പെടെ 111 റൺസാണ് ജോണി ബെയർസ്റ്റോ നേടിയത്. മറുവശത്ത് ജെയ്സൺ റോയ് ആകട്ടെ 66 റൺസ് നേടി. ക്ഷമിക്കണം, 23-ാമത്തെ ഓവറിലാണ് ഈ കൂട്ടുകെട്ട് പൊളിയുന്നത്. 66 റൺസ് എടുത്ത ജോണി ബെയർസ്റ്റോയെ ലോങ് ഓണിൽ രവീന്ദ്ര ജഡേജ പിടിച്ചാണ് പുറത്തായത്. KL രാഹുലിന്റെ പരുക്ക് പറ്റിയതിനെ തുടർന്നാണ് രവീന്ദ്ര ജഡേജ ഫീൽഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നത്. ഒരു തകർപ്പനൊരു ക്യാച്ചിലൂടെ ആയിരുന്നു ആദ്യ വിക്കറ്റ് നേടിയത്. എന്നാൽ പിന്നീട് ജോണി ബെയർസ്റ്റോ കൂടി പുറത്തായതോടെ റൂട്ടും മോർഗനുമാണ് ക്രീസിൽ എത്തിയത്. ഇവർ റൺറേറ്റ് റോയും ബെയർസ്റ്റോയും നൽകിയ ആ തുടക്കം അല്ലെങ്കിൽ അത്രയും ഒരു വെടിക്കെട്ട് ബാറ്റിംഗിന് റൺറേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. മോർഗൻ പെട്ടെന്ന് തന്നെ പുറത്താവുകയും ചെയ്തു. 9 പന്തുകൾ നേരിട്ട ഇംഗ്ലീഷ് നായകന് 1 റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. മറുവശത്ത് ജോ റൂട്ട് ഏകദിന ശരീരം മുന്നോട്ട് പോയെങ്കിലും ബെൻ സ്റ്റോക്സ് ആദ്യം മുതൽ തന്നെ നയം വ്യക്തമാക്കിയുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. 54 പന്തുകളിൽ നിന്ന് 79 റൺസാണ് ബെൻ സ്റ്റോക്സ് അടിച്ചു കൂട്ടിയത്. മധ്യ ഓവറുകളിൽ ഇംഗ്ലണ്ടിന്റെ മെല്ലെപ്പോക്കും അതുപോലെ തന്നെ ജോസ് ബട്ട്ലറെ പെട്ടെന്ന് നഷ്ടമായതും. 8 പന്തുകൾ നേരിട്ട് ജോസ് ബട്ട്ലർ 20 റൺസ് നേടിയിരുന്നു. എന്നാൽ അക്രമകാരിയായ ബട്ട്ലറിനെ മുഹമ്മദ് ഷമി സ്വന്തം പന്തിൽ ക്യാച്ച് എടുത്ത് പുറത്താക്കിയത് ഇന്ത്യക്ക് ചെറിയൊരു ആശ്വാസമായി. ഒരുപക്ഷെ ബട്ട്ലർ സ്റ്റോക്സ് സഖ്യ മത്സരം വീണ്ടും 350 മുകളിൽ നിന്ന സ്കോറിലേക്ക് ഇംഗ്ലണ്ടിനെ കൊണ്ടുപോകും എന്ന് തോന്നിയ ഘട്ടത്തിലായിരുന്നു ബട്ട്ലർ പുറത്തായത്. മറുവശത്ത് വിക്കറ്റുകൾ വീണത് ബെൻ സ്റ്റോക്സിനും സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ജസ്പ്രീത് ബുംറയുടെ ബൗളിംഗ് ആണ്. എല്ലാ ബൗളർമാരും അപ്പോൾ നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ 5 വിക്കറ്റ് വീഴ്ത്തിയെങ്കിൽ പോലും 69 റൺസ് വഴങ്ങിയ മുഹമ്മദ് ഷമി പോലും 69 റൺസ് വഴങ്ങിയപ്പോൾ 10 ഓവറുകളിൽ നിന്ന് 1 വിക്കറ്റ് മാത്രമാണ് ജസ്പ്രീത് ബുംറയ്ക്ക് നേടാനായത്. അത് ബെൻ സ്റ്റോക്സിന്റെ വിക്കറ്റാണ്. അവസാന ഓവറിലാണ് ബുംറ വീഴ്ത്തിയത്. എന്നാൽ വെറും 44 റൺസ് മാത്രമാണ് ബുംറ വഴങ്ങിയത്. മറ്റുള്ള ബൗളർമാരുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ 10 ഓവറിൽ 60 റൺസ് വഴങ്ങിയപ്പോൾ മുഹമ്മദ് ഷമി 10 ഓവറിൽ 69 റൺസ് വഴങ്ങി. യുസ്വേന്ദർ ചഹാൽ 10 ഓവറിൽ 88 റൺസ് വഴങ്ങി. ഇന്ത്യൻ ബൗളർമാരിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ തല്ലുവാങ്ങിയത് ചഹാലാണ്. കുൽദീപ് യാദവ് 10 ഓവറിൽ 72 റൺസ് വഴങ്ങി 1 വിക്കറ്റ് വീഴ്ത്തുകയായിരുന്നു. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് ജയിച്ചു കയറാൻ കുറച്ച് വിയർക്കേണ്ടി വരും. കാരണം ഇംഗ്ലീഷ് ബൗളർമാരെ നമുക്കറിയാം ഇതുവരെ നേരിട്ട അനായാസമായ ഒരു ബൗളിംഗ് നിരയല്ല ഒരുപക്ഷെ ഇന്ത്യക്ക് ഇന്ന് നേരിടേണ്ടി വരിക. 338 എന്നതൊരു വലിയ ലക്ഷ്യം തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇന്ത്യ തങ്ങളുടെ ലോകകപ്പ് ചരിത്രത്തിൽ ഇതുവരെ 300 മുകളിൽ റൺസ് സ്കോർ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇന്ത്യൻ ആരാധകരെ പോലെ തന്നെ ഈ മത്സരത്തിന്റെ ഫലം ഇന്ത്യക്ക് അനുകൂലമായി വരണം, അല്ലെങ്കിൽ ഇന്ത്യ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബംഗ്ലാദേശ്, ശ്രീലങ്ക, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ എന്ന ശ്രീലങ്കയ്ക്ക് വിദൂരമാണ് സാധ്യതയെങ്കിൽ പോലും ഇന്ത്യയുടെ വിജയം അവരുടെ മുന്നോട്ട് പോക്കിനും വലിയ രീതിയിൽ പ്രചോദനമാകും. അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 4-ാമതുള്ള പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യ ജയിച്ചാൽ മാത്രമേ ഈ ടൂർണമെന്റിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. മറുവശത്ത് ഇംഗ്ലണ്ടിനെ ഇന്ന് ജയിച്ചില്ലെങ്കിൽ ഈ ലോകകപ്പിലെ അവരുടെ യാത്ര, ഈ കപ്പ് ഉയർത്തും എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിന്റെ യാത്ര ഏറെക്കുറെ അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച ഒരു ക്രിക്കറ്റ് പോരാട്ടം തന്നെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ.